ഹായ് ഫ്രണ്ട്സ്, ബാഡ് ഗേൾ ഫ്രണ്ട് എപ്പിസോഡ് നമ്പർ 7 ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ യൂനാണെങ്കിൽ നമ്മുടെ ജിൻസിനെ ചീത്ത പറയുകയാണ്. കാരണം നീ കൊണ്ടുവരാമെന്ന് പറഞ്ഞ മോഡൽ ഇതുവരെ വന്നിട്ടില്ല, നിനക്കൊരു ഉത്തരവാദിത്തമില്ല, വർക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറഞ്ഞതും കണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനം തീർന്നത്. അങ്ങനെ അവിടെ മൂൺ അതിൻ്റെ ഇടയിൽ കയറുകയാണ്. എന്തിനാണ് അവിടെ ചീത്ത പറയുന്നത്? വരാനുള്ള തെറ്റ് വന്നിരിക്കുകയാണ്, ഇനി അതിനൊരു പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് വേറെ ആരെല്ലാം കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ യുവന് പറയുകയാണ്, നിനക്ക് ഇതിനെക്കുറിച്ച് ഒരു കുന്തവും അറിയാൻ പറ്റില്ല, ഒരു ഡിസൈനർ മാത്രമാണ്, എനിക്ക് പ്രവൃത്തി പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മോൻ പറയുകയാണ്, അതെന്തെങ്കിലും ആകട്ടെ, ഇനി ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം, നമുക്കൊരു ലാഭവും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും വേറൊരാളെ കണ്ടുപിടിച്ച് റെഡിയാക്കാമെന്നൊക്കെ നമ്മുടെ മോനാണ് ഇവിടെ യുവനോട് പറയുകയാണ്. നമ്മുടെ യുവന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം യുവനെ ഭരിക്കുന്ന കൂട്ടാണ് മോൻ ഇപ്രാവശ്യം സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യുവൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ കാണിക്കുക, എന്തായാലും കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ യുവൻ അവിടെ നിന്ന് പോവുകയാണ്. ചില സമയത്ത് നമ്മുടെ ജിൻസ് പറയുകയാണ് കൊളീഗ്സിൻ്റെ അടുത്ത്, നിങ്ങൾ യൂട്യൂബിൽ ഒന്നുകൂടി നോക്കുമ്പോൾ വേറെ ആരെ കിട്ടുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആ മോഡലിലെ കോൺടാക്ട് നമ്പർ കിട്ടുകയാണെങ്കിലോ ആ നമ്പർ എനിക്ക് തരാൻ പറയുകയാണ്. കാരണം ആ മോഡൽ ഇവരെ വഞ്ചിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്, കാരണം ഫോൺ പോലും എടുക്കുന്നില്ല. അതുകൊണ്ടൊക്കെ എല്ലാവരും നോക്കുകയാണ്, അതായത് വേറൊരു മോഡലിനെയും ആ പെണ്ണിൻ്റെ നമ്പറിലോ എക്സാക്ട് ലൊക്കേഷനിലോ കിട്ടിയാൽ അവിടെ പോയി അവളെ പൊക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജിൻസും ആണെങ്കിൽ നമ്മുടെ മോനോട് പറയുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. ഇതേ സമയത്ത് ഒരു കൊളീഗ് പറയുന്നത്, അവളുടെ നമ്പർ കിട്ടിയിരിക്കുകയാണ്, അവളുടെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവളെ പോയി അവളെ പൊക്കിക്കൊണ്ട് വരാമെന്ന് പറയുകയാണ് നമ്മുടെ ഒരു കൊളീഗ്. അപ്പം നമ്മുടെ ജിൻസ് പറയുക, അതിനൊന്നും കാര്യമില്ല, ഞാൻ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ജിൻസ് പോകാതിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മോൻ പറയുന്നത്, നീ ഒറ്റക്കൊന്നും പോകണ്ട, അത് എനിക്കറിയാവുന്ന സ്ഥലമാണ്, ഞാൻ നിൻ്റെ ഒപ്പം വരാമെന്ന് നമ്മുടെ ജിൻസിൻ്റെ അടുത്ത് നമ്മുടെ മോൻ പറയുകയാണ്. അങ്ങനെ മോൻ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ജിൻസ് പറഞ്ഞാൽ, നീയും എൻ്റെ ഒപ്പം വരാൻ പറയുന്നു, കൊളീഗ്സും പറയുന്നുണ്ട്, നമ്മുടെ മോനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിക്കൊണ്ട് വരാമെന്ന് നമ്മുടെ കൊളീഗ്സും പറയുകയാണ്. അങ്ങനെ ജിൻസ് പറയുന്നത് കാരണം വേഗം നമുക്ക് വേഗം പോയി അവളെ വിളിച്ചുകൊണ്ട് പറയാം, അല്ലെങ്കിൽ അവൾ അവിടെ നിന്ന് മുങ്ങുമെന്ന് പറയുന്നു. ഇതേ സമയത്തായിരിക്കും അവിടെ യുവന് വരുന്നത്, നിങ്ങൾ എവിടെ പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ജിൻസ് പറയുകയാണ്, കാരണം ആ മോഡലിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടിയിട്ട് നമ്പറും കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അന്വേഷിച്ചിട്ട് വരാം, അപ്പോൾ എന്തിനാ മോണ് കൊണ്ടുവരുന്നത്? നമ്മുടെ യുവൻ ചോദിക്കുമ്പോൾ അത് മോണ് അറിയാവുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് മോണിൻ്റെ ഒപ്പം പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ യുവന് പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ കാറിന് പൊക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ മോണും യുവനും ജിൻസും കൂടി ഒരുമിച്ചാണ് ഇപ്രാവശ്യം ആ മോഡലിനെ തപ്പിപ്പോകാൻ പോകുന്നത്. അതിന് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ജിൻസിന് അത് ഒട്ടും ഇഷ്ടമല്ല, കാരണം ഇവർ രണ്ടുപേരും നമ്മുടെ ജിൻസുടെ ബോയ് ഫ്രണ്ട്സാണ്. പക്ഷേ അത് രണ്ടുപേർക്ക് മാത്രമാണ് അറിയാത്തത്. ജിൻസിന് അത് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ മുഖഭാവം പോകുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ മോണിനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ജിൻസു. യുവിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ മോൺ അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതേ സമയത്ത് നമ്മുടെ മോൺ കാർ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന യുവനാണെങ്കിൽ നമ്മൾ ജിൻസിൻ്റെ അടുത്ത് ഇടപഴകുകയാണ്. പറയുകയാണ്, ഞാൻ നിന്നെ ഒരുപാട് ഇന്ന് വേദനിപ്പിച്ച്, നിന്നോട് കുറേ ഹാർഷായിട്ട് സംസാരിച്ച്, നീ ക്ഷമിക്കണം, എൻ്റെ വർക്കിൻ്റെ ഓവർലോഡും ടെൻഷനും കൊണ്ട് മാത്രമാണ് നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് നമ്മുടെ യുവനാണെങ്കിൽ നമ്മൾ ജിൻസിനോട് പറയുകയാണ്. അപ്പോൾ ജിൻസ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ മോണാണെങ്കിൽ നോക്കി നിൽക്കുകയാണ്, കാരണം നമ്മുടെ യുവന് സംസാരിക്കുന്നു നമ്മുടെ മോൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ജിൻസുടെ മേത്ത് നമ്മുടെ യുവന് കൈ വെച്ചിട്ട് സംസാരിക്കണം, മോൻ ഒട്ടും ഇഷ്ടപ്പെടുന്നു, പോട്ടിട്ട് ഞാൻ പറഞ്ഞതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വമാണ് നമ്മുടെ യുവന് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ മോണിനൊന്ന് ചെറുതായിട്ടൊന്ന് രോഷാകുലനാക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻസ് അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞ നമ്മുടെ യുവൻ്റെ കൈ പെട്ടെന്ന് തന്നെ തട്ടി മാറ്റുകയാണ്. നമ്മുടെ മോണിനെ അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ജിൻസും മോണും യുവനും കൂടി നേരെ മോഡലിംഗ് ഏജൻസിൻ്റെ അടുത്തോടെ ചെല്ലുന്നത്. ഇത് നിങ്ങളുടെ അവിടുത്തെ മോഡലല്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഇത് ഞങ്ങളുടെ അടുത്ത മോഡലായിരുന്നു, പക്ഷേ ഇവളുടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, ഇവളുടെ മോഡലിൻ്റെ ഏജൻസി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു മോഡലല്ല എന്ന് പറയുകയാണ്. കാരണം ഇവൾക്ക് ഒരു ലൈസൻസും ഇല്ലാണ്ടാണ് നമ്മുടെ ജിൻസും ആണെങ്കിൽ അവരായിട്ട് കരാറ് വെച്ചത്. കാരണം അവൾക്ക് കാശിന് അത്യാവശ്യമുള്ളതുകൊണ്ട് അവളുടെ പഴയ ഫേക്ക് നെയിം വെച്ചാണ് അവൾ നമ്മുടെ ജിൻസുമായിട്ട് കോൺട്രാക്ട് വെച്ചത്. കേട്ട് കഴിയുമ്പോൾ ജിൻസിന് ശരിക്കും ടെൻഷൻ ആവുകയാണ്. ആ ജിൻസ് ചോദിക്കുന്നു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ ജിൻസ് പറയുകയാണ്. ആ ജിൻസ് നേരെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഓഫീസിലുള്ള കൊളീഗ്സിനെ വിളിച്ച് പറയുകയാണ്, അവൾ ഫേക്ക് നെയിമും വെച്ചാണ് നമ്മളായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവൾ ഈ ഏജൻസിയിൽ പോലും ഇല്ല, അതായത് ഈ മോഡലിംഗ് ഏജൻസിയിൽ പോലും ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി അവളുടെ എക്സാക്റ്റ് വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് അയച്ചു തരാൻ നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത് നമ്മൾ ജിൻസ് പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവൾ താമസിക്കുന്ന സ്ഥലവും അയച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇതേ സമയത്തായി
പഠിക്കുന്ന ജിൻസിന് ശരിക്കും വയറുവേദന എടുക്കുന്നുണ്ടാകും. ജിൻസൂടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, എപ്പോഴും കോമിക് ബുക്ക് വായിക്കാൻ വേണ്ടി, കഥാബുക്കൊക്കെ വായിക്കാൻ വേണ്ടി നമ്മൾ ജിൻസും അവനും ഒരുമിച്ചാണ് ഇരിക്കാറുള്ളത്. അങ്ങനെ അവനിക്കാണെങ്കിൽ നമ്മൾ ജിൻസുവിന് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെയും അവനും നമ്മുടെ ജിൻസുകളുടെ അടുത്ത് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. ആ ജിൻസുകൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ കോമിക് ബുക്ക് വായിക്കാൻ വരുമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ കുറച്ച് തിരക്കില്ലാന്ന് നമ്മൾ ജിൻസ് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മൾ യൂൻ അങ്ങോട്ട് വരികയാണെങ്കിൽ യൂൻ്റെ അടുത്ത് നമ്മൾ ജിൻസ് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ മോൻ്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെയൊക്കെ മേത്തൊക്കെ പിടിച്ചത്? നിങ്ങൾ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എല്ലാവരും അറിയിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടായാൽ പോലെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ യൂവിനെ പറയുകയാണ്, അവനിക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടം പോലെയൊക്കെ ഉണ്ട്, അതിനെ തീർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നിൻ്റെ അടുത്ത് അത്രയ്ക്ക് അടുത്ത് ഇടപഴകിയത്, അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മുടെ യൂവിനാണെങ്കിൽ ജിൻസിനകത്ത് പറയുകയാണ്, നിങ്ങളുടെ ഇഷ്ടം എനിക്കറിയാമല്ലോ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് അങ്ങനെ കാണിച്ചതെന്നൊക്കെ നമ്മുടെ യൂവിൻ്റെ അടുത്ത് നമ്മൾ ജിൻസ് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നിൻ്റെ കാര്യത്തിൽ വേറൊരാളും ഇടപഴകുന്നത് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ യൂവിന് നമ്മുടെ ജിൻസിനോട് തിരിച്ച് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂവിന് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജിൻസ് ഇതുവരെ മെസ്സേജ് ചെയ്ത പോലീസുകാരൻ, അതായത് നമ്മുടെ ജിൻസിയുടെ കൂട്ടുകാരനല്ല, കഥാബുക്കുക വായിക്കുന്നവൻ, നമ്മുടെ ജിൻസിയുടെ എല്ലാ കാര്യം അറിയാവുന്ന ഏകൊരു കൂട്ടുകാരനാണ്. പിന്നെ ജിൻസോനെ ചെറുതായിട്ട് ഇവനിക്ക് ഇഷ്ടവുമുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ജിൻസോ ആണെങ്കിൽ ഇവനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അത് സ്കൂൾ ടൈമിൽ വെച്ചാണ്. ആ ജിൻസ് ഇതുവരെ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് ശരിക്കും സങ്കടം വരികയാണ്. അപ്പോൾ കൊളീഗ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് സങ്കടം വരുന്നത്, റിപ്ലൈ തരാത്തതുകൊണ്ടാണോ, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും അവളെ ഓർത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ അവൻ ജിൻസിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ, ചെറുതായിട്ട് അവനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ തപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ അവനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ അരച്ച് നോക്കുകയാണ്. ഇവനിക്ക് എന്താ ഭ്രാന്താണോ രീതിയിൽ നമ്മുടെ കൊളീഗിനെ നോക്കുകയാണ്. അങ്ങനെ കൊളീഗിന് ഓവറായിട്ട് സംസാരിച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗേൾസ് ഇങ്ങനെയാണ്, അവർക്കൊരു സ്നേഹവും ഉണ്ടാവില്ല, അവർ ലോങ് ഡിസ്റ്റൻസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പഴയ മറന്നു പോകുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശരിക്കും ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ആ കൊളീഗിനെ പിടിച്ച്, ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് നിന്നേന്ന് പറഞ്ഞു അവൻ്റെ കൈത്തിക്കാരെ പിടിച്ച് അമ്മക്കുക, നീ ഒന്ന് മിണ്ടാണ്ടേക്ക് അങ്ങോട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ മെസ്സേജ് വീണ്ടും അവൾ അയക്കുമെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഒന്നും ഇപ്പോൾ അഴക്കുന്നില്ല. ഇനിയാണ് ഈ എപ്പിസോഡിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. നമ്മൾ ജിൻസും നടക്കിലും മൂന്ന് യൂണിയൻ അപ്പുറത്തെ അപ്പുറത്ത് ഇരിക്കുകയാണ്. ആ ജിൻസിന് ശരിക്കും ഒരു നെരിപരി കൊള്ളുകയാണ്, കാരണം ഇവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തിരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇരുന്ന് ഈ നെരിപരി കൊള്ളുന്ന സമയത്ത് നമ്മുടെ മൂണത് കാണുകയാണ്. എനിക്ക് എന്താ വയ്യെന്ന് ചോദിച്ച് നമ്മുടെ ജിൻസിയുടെ തലേമ ഇങ്ങനെ പിടിക്കാൻ പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ യൂന് പെട്ടെന്ന് കയറി കൈമ പിടിക്കും, നമ്മുടെ മൂണിൻ്റെ കൈമ കയറി പിടിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പെണ്ണെ തുടർന്നോടാന്നുള്ളൊരു ഒരു മനോഭാവം വെച്ചാണ് പിടിക്കുന്നത്. നമ്മൾ ജിൻസു ആകെ പേടിച്ച് പോകും, ആ ഇതോടുകൂടി എല്ലാം തീർന്നെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം യൂൻ പറയുന്നു, നീ എന്തിനാ എൻ്റെ പെണ്ണെ കയറി പിടിക്കുന്നതെന്ന് ചോദിക്കുമെന്നാണ് ജിൻസു ഓർത്ത്. പക്ഷെ ഒന്നും ചോദിക്കാണ് കൈ പെടാൻ തടഞ്ഞ് മാറ്റുകയാണ്. ഇതേ സമയത്ത് മൂണിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മൂണ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ പ്രവൃത്തി കാണിച്ചത്, ഞാൻ നിങ്ങളുടെ മേത്ത് നല്ല പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് തന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഒരു പെണ്ണിൻ്റെ മേത്ത് കയറി പിടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മൂണിൻ്റെ അടുത്ത് നമ്മുടെ യൂന് പറയുകയാണ്. പിന്നെ അവർ തമ്മിൽ ചെറിയൊരു വാഗ്വാദം നടക്കുകയാണ്. അതിനിപ്പോൾ എന്താണെന്നൊക്കെയുള്ള ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിരിക്കുമ്പോൾ നമ്മുടെ മൂണിൻ്റെ അടുത്ത് നമ്മുടെ യൂനിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ തൽക്കാലൊന്നും മിണ്ടാണ്ടിരുന്നു, എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയും ആ മോഡലിനെ കിട്ടോ ഇല്ല നമ്മുടെ ക്ലയൻറ്റ് പോകുമെന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വന്നിരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ മൂണിൻ്റെ അടുത്ത് നമ്മുടെ യൂണിൻ്റെ അടുത്ത് നമ്മുടെ ജിൻസിനെ ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം അവർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിർത്തിയിട്ട് നമ്മുടെ മോഡലിനെ തപ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇനി എപ്പോഴായിരിക്കും മോഡൽ വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ യൂണിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല, ഇപ്പോൾ മൂണിൻ്റെ മൂണിനും നമ്മുടെ യൂണിനെ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല. ഈ സമയത്തായിരിക്കും നമ്മുടെ ജിൻസ് കാണുകയാണ് ആ മോഡൽ, അതായത് നമ്മുടെ ജിൻസായിട്ട് കോൺട്രാക്ട് വെച്ച് ആ മോഡൽ അവിടെ നിന്ന് പടിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ ദേനാ അവൾ ഓടിപ്പോയി പിടിക്കാൻ വേണ്ടി നമ്മുടെ യൂണിൻ്റെ അടുത്ത് മൂണിൻ്റെ അടുത്ത് നമ്മൾ ജിൻസ് പറയുകയാണ്. യൂനും മൂണും കൂടി നേരെ അവളുടെ അടുത്തോട് ചെല്ലുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ഒന്നും അറിയാത്ത കൂടെയാണ് നടന്നു പോവുകയാണ്. യൂനും മൂണും ചോദിക്കാൻ, അല്ല ഞങ്ങൾ അറിയുമെന്ന് ചോദിക്കുമ്പോൾ കണ്ണട ഒന്ന് ഊരിയിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളറിയില്ല എന്നുള്ളൊരു ഇതിങ്ങനെ പറയുകയാണ്. അവൾ ആകെ അളിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആയിരിക്കും നമ്മൾ ജിൻസ് അങ്ങോട്ട് വരുന്നത്, നിങ്ങൾക്ക് എന്നെയും അറിയില്ലേ എന്ന് ജിൻസ് ചോദിക്കുമ്പോൾ ഒന്ന് കണ്ണട ഒന്ന് ഊരിയിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെയും അറിയില്ല എന്ന് പറയുകയാണ്. ശരിക്കും അറിയാം, പക്ഷേ ഇവളിപ്പം ഒരു ഏജൻസിയിലും ഇല്ലാത്തതുകൊണ്ട് ഇവൾക്ക് ഒരിക്കലും ഒരു മോഡലായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞ് കോൺട്രാക്റ്റിട്ട് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ നമ്മളാരെല്ലാം കോൺട്രാക്റ്റ് വെച്ചതെന്നൊക്കെ നമ്മൾ ജിൻസ് ചോദിക്കുമ്പോൾ, എനിക്ക് നിങ്ങളൊന്നും അറിയില്ല, നിങ്ങളൊന്ന് പോയെന്നുള്ളൊരു മട്ടുപാതി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ജിൻസ് നിങ്ങൾ പോവരുത്, ഞങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് നഷ്ടപ്പെടും, പ്ലീസ് ഞങ്ങളുടെ പോകാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ ജിൻസ് ഇങ്ങനെ തള്ളി താഴ്ത്തിയിടുകയാണ്. നമ്മൾ ജിൻസ് നേരെ തെറിച്ച് താഴ്ത്തോട്ട് വീഴുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മോണും യൂനും നമ്മുടെ ജിൻസിനെ കയറി പിടിക്കുകയാണ്. അങ്ങനെ മൂന്ന് നമ്മുടെ ജിൻസിനെ കയറി പിടിക്കുമ്പോൾ യൂനെ നോക്കുകയും യൂന് തിരിച്ച് നമ്മുടെ മൂണെ നോക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജിൻസ് പറയുക, എന്നെ ഇട പിടിക്കേണ്ട, അവരെ പോയി പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് നഷ്ടപ്പെടും, പിടിക്കുകയും പിടിക്കുന്ന പറഞ്ഞ് പുറകെ ഓടുകയാണ്.
അങ്ങനെ അവസാനം അവൾ ഓടിച്ചിട്ട് പിടിച്ച് അവളുടെ കൈയൊക്കെ മുറിഞ്ഞപ്പോൾ അവൾ താഴത്തൊക്കെ വീണിട്ടുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതേ സമയത്ത് നമ്മുടെ യൂണി ചോദിക്കുകയാണ്, നീ എന്താ ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചു, അവനോട് ഓടി രക്ഷപ്പെടാൻ ഞങ്ങൾ കോൺട്രാക്റ്റ് വെക്കുകയും ചെയ്തിട്ട് നീ ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ സാഹചര്യം കൊണ്ട് മാത്രം പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചു, അല്ലാണ്ട് അല്ലാണ്ട് എനിക്ക് നിങ്ങളെ പറ്റിക്കണമെന്ന് ഉദ്ദേശം കൊണ്ടല്ലേ ഞാൻ പറ്റിച്ചെന്ന് പറയുകയാണ്. എൻ്റെ സാഹചര്യം നീ കാരണം ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? ഓ അതൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ നല്ലൊരു ടീം ലീഡറാണല്ലോ, അതുകൊണ്ടാണ് എന്നെ പിടിക്കാൻ നിങ്ങൾ തന്നെ വന്നേന്നൊക്കെ നമ്മുടെ യുവനെ ചിലരുടെ പൊക്കി പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ യുവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഒരു സമയത്ത് രണ്ട് പരിപാടി ഏറ്റെടുക്കുന്നത് എന്നൊക്കെ നമ്മുടെ യുവൻ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജിൻസുനും തോന്നുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു സമയത്ത് രണ്ട് കാമുകന്മാരെ അവളെ സ്നേഹിക്കുന്നത് അത് വളരെയധികം തെറ്റാണെന്നൊക്കെ ജിൻസ് ഇപ്പോൾ ജിൻസ് ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ യുവനാണെങ്കിൽ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നീ അങ്ങനെയാടി, നീ ഇങ്ങനെയാടി, നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയിട്ട് ഞങ്ങളെ വഞ്ചിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് ചീത്ത അങ്ങനെയൊന്നും പറയലേ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ രണ്ട് വർക്ക് ചെയ്തത്. എനിക്കറിയാം എൻ്റെ വർക്കിൻ്റെ എഫിഷ്യൻസിയും പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളും എനിക്ക് കുറേ എഫേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ പറ്റിച്ചെന്നൊക്കെ പറയുകയാണ്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത് രണ്ട് വർക്ക് എടുക്കാൻ പാടില്ലായിരുന്നു, അതാണ് രണ്ട് ടൈമിൽ ഒരെണ്ണത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ജിൻസുവിന് ശരിക്കും ജിൻസുവിന് പറഞ്ഞ കൂട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ജിൻസുവിന് ശരിക്കും ടെൻഷൻ ഉണ്ട്. അങ്ങനെ അവിടെ നേരെ കാണിക്കുന്നത് അവർ മൂന്ന് പേരും ഒരു കഫേയിലിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ നമ്മുടെ യുവിന് പറയുകയാണ്, നിൻ്റെ പ്രയോജനമുണ്ട് മാത്രമാണ് ഇതെല്ലാം സോൾവ് ആയെന്ന് പറയുമ്പോൾ നമ്മുടെ യുവിൻ്റെ അടുത്ത് തിരിച്ച് പറയുകയാണ്, ടീം ലീഡർ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇതേ സമയത്ത് നമ്മുടെ മൂന്ന് രണ്ടുപേരെയും നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജിൻസ് ആണെങ്കിൽ നമ്മൾ മൂന്ന് പേരും കൂടിയതുകൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ മൂന്നിൻ്റെ അടുത്ത് നമ്മുടെ യുവിന് പറയുകയാണ്, നിങ്ങളുടെ ഷർട്ട് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൂന്ന് പറയുകയാണ്, അതെനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് വാങ്ങിത്തന്നാന്ന് പറയുന്നു. ഏ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ശരിക്കും ജിൻസ് വാങ്ങിക്കൊടുത്ത ഷർട്ടാണ് മൂന്ന് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജിൻസിയുടെ ആ കൂട്ടുകാരൻ മെസ്സേജ് ഇരിക്കുകയാണ്, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജിൻസിയുടെ അടുത്തിരുന്നിട്ട് നമ്മുടെ മൂന്ന് ഓരോ കാലിലൊക്കെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ യുവൻ ചോദിക്കുന്നു, നിങ്ങൾ ഗേൾ ഫ്രണ്ട് ഉണ്ടാ എന്താ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ മൂന്ന് പറയുകയാണ്, നിങ്ങളുടെ ബനിയൻ നല്ല രസമുണ്ടല്ലോ, നിങ്ങളുടെ ബനിയനും അടിപൊളിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ യുവന് പറയുകയാണ്, ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് വാങ്ങിത്തന്നാന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൂന്ന് പറയുകയാണ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്സ് രണ്ടുപേർക്കും ഒരേ മൈൻഡാണല്ലേ, അതുകൊണ്ടാണ് ഇന്ന് രണ്ടുപേരും അവർ വാങ്ങിത്തന്ന ഷർട്ട് ഇട്ട് വന്നതെന്ന് പറയുന്നത്. ഇതേ സമയത്ത് രണ്ടുപേരെയും ഗേൾ ഫ്രണ്ട് ആരാ? നമ്മുടെ ജിൻസുമാണ്. ജിൻസുമാണ് രണ്ടുപേർക്കും ഈ ഷർട്ടും ബനിയനൊക്കെ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ നമ്മുടെ മൂന്നിൻ്റെ അടുത്ത് നമ്മുടെ യുവിന് പറയുകയാണ്, ശരിയാണ് നമ്മുടെ ഗേൾ ഫ്രണ്ട്സ് രണ്ടുപേർക്കും ഒരു ടേസ്റ്റാന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ യുവിനാണെങ്കിൽ നമ്മുടെ മൂന്ന് മദ്യം കുഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജിൻസിന് ശരിക്കും ടെൻഷൻ ആവുകയാണ്. അവൾ കൈയൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. അറ്റ് ലാസ്റ്റ് അവളൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, നിങ്ങൾ രണ്ടുപേരും ഗേൾ ഫ്രണ്ട് ഒരു ടേസ്റ്റാണെന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജിൻസ് ഫുള്ളായിട്ട് തുറന്ന് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരെ സ്നേഹിക്കുന്ന ഞാനാണ്, ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് തുറന്ന് പറയാൻ പോവുകയാണ്. പക്ഷേ അത് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നില്ല, അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ജിൻസ് പറയുകയാണ്, നിങ്ങളെ രണ്ടുപേരെ ടേസ്റ്റ് അറിയാവുന്നതാണ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നു. നീ എന്താണ് പറയുന്നതെന്ന് വ്യക്തമാക്കാൻ പറയുന്നതോട് കൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ല രസകരമായൊരു എപ്പിസോഡാണ്, മൊത്തം നിങ്ങൾ കണ്ട് കഴിഞ്ഞാൽ തിരിച്ച് തിരിച്ച് ചാവുന്നതാണ്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കാണുന്നവർ എല്ലാവർക്കും ചെറിയൊരു ബൈ ബൈ.